ഇന്നിപ്പോ കോടതിയിൽ നടന്ന വാദങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ വിശദമായി തന്നെ മുജീബ് പറയുന്നുണ്ടായിരുന്നു. കേസിൽ ഇപ്പോ 3 December 3 വിധി പറയാനായിരിക്കുകയാണ്. അതായത് തെളിവുകൾ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ അതും ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചതും ചേർത്ത് നമുക്ക് പറയാൻ തോന്നുന്നു ഈ ദിവസം തന്നെയാണ് തീരുമാനവും വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഹർജിയുമായിട്ട് കുടുംബം കോടതിയെ സമീപിക്കുന്ന സമയത്ത് തന്നെ ഇത് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹർജിയിൽ എന്തുകൊണ്ടാണ് ഈ ഹർജി നൽകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സ്ഥലത്ത് കുടുംബം തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിലവിലെ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് നൽകുകയാണെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്താലോ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തെളിവുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയാണ് ഈ ഹർജി നൽകുന്നത് എന്നാണ് ഇന്ന് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇവർ കാരണമായി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ മറ്റൊരു ഏജൻസിയുടെ, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അതിനു വേണ്ടി കോടതിയെ സമീപിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് വ്യക്തമായിരുന്നു. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ഇന്ന് നൽകിയ ഹർജിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചു വെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെയും ആരോപണ വിധേയരായിട്ടുള്ള ജില്ലാ കളക്ടർ അതുപോലെ തന്നെ PP പ്രശാന്ത് അടക്കമുള്ളവരുടെ കോൾ റെക്കോർഡ്സും അവരുടെ ടവർ ലൊക്കേഷൻസും അതുപോലെ തന്നെ അന്നേ ദിവസം ഈ യാത്രയപ്പ് നടന്ന ദിവസം ADM ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ CCTV ഫുട്ടേജുകളും സംരക്ഷിച്ചു വെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതൊരു പ്രാഥമിക തെളിവുകളാണ്. ഈ തെളിവുകൾ ഉണ്ടെങ്കിലേ മറ്റൊരു ഏജൻസിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കൈമാറുകയാണെങ്കിൽ അവർക്ക് സുഗമമായ അന്വേഷണം തുടങ്ങുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ഹർജിയിൽ തന്നെ കുടുംബം വ്യക്തമായി പറയുന്നുണ്ട്. അതൊരു സൂചനയായിരുന്നു ഇവർ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുവാൻ ഉള്ളൊരു നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത്തരത്തിലൊരു ആലോചനയുണ്ട്. അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത് എന്ന് ഉള്ളൊരു വ്യക്തമായ സൂചനയായിരുന്നു. ഇന്നത്തെ കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ടും അതിനൊരു ആധാരമായിട്ട് കുടുംബം ഉയർത്തിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബം നൽകിയ ഹർജിയിൽ ഈ വ്യക്തികൾ ഉപയോഗിച്ച മുഴുവൻ ഫോൺ രേഖകളുടെ വിവരങ്ങളും പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ടിലില്ല. പ്രത്യേകിച്ച് കളക്ടർ സ്വകാര്യമായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പരുണ്ട്, PP ദിവ്യ ഉപയോഗിക്കുന്ന മറ്റൊരു ഫോൺ നമ്പരുണ്ട്, TV പ്രശാന്തരുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ വിവരങ്ങളും ഇന്നത്തെ റിപ്പോർട്ടിൽ ഇല്ല, പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് തന്നെ അത് അപൂർവമാണ്. ഇതിൽ കുടുംബം തൃപ്തമല്ല എന്ന് കോടതിയിൽ തന്നെ കുടുംബം വ്യക്തമാക്കുകയുണ്ടായി. അതൊരു സൂചനയായിരുന്നു. അതടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഈ കുടുംബം നീങ്ങിയിരിക്കുന്നത്. ഇത് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഈ ഹർജി നൽകുന്ന സമയത്ത് ഈ ഹർജിയിൽ വേറൊരു കാര്യവും കൂടെ കുടുംബം സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിലവിലെ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട്. അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നില്ല, തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഇതിലെ പ്രതികളായിട്ടുള്ളവരും ആരോപണ വിധേയരായിട്ടുള്ളവരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ളവരാണ്. നിലവിലെ തെളിവുകൾ മായ്ച്ചു കളയുകയും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും വ്യാജ തെളിവുകൾ കെട്ടിച്ചമക്കുവാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ തെളിവുകൾ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ളൊരു ആവശ്യം കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന് നിർദ്ദേശിക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഹർജിയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തന്നെ കുടുംബം കേന്ദ്ര ഏജൻസി അടക്കമുള്ള മറ്റൊരു അന്വേഷണത്തിലേക്ക് ആവശ്യപ്പെടും. അതിൻ്റെ ഒരു സൂചനയുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഈ ഹർജിയോടുകൂടെ വ്യക്തമായത്. അതാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായക തെളിവുകളായ CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ പ്രതി PP ദിവ്യയുടെ ഫോൺ കോൾ രേഖകൾ, ഇതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം. കാരണം ഇത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ കുടുംബം പറയുന്നുണ്ട്. കാരണം അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് എല്ലാവരും. അത് പുറത്തു നിൽക്കുന്ന PP ദിവ്യ ആയാലും, ഇവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജില്ലാ കളക്ടർ ആയാലും ഒക്കെ പുറത്തു നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാം സ്വാധീനം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു മെല്ലപ്പോക്ക് ഇക്കാര്യത്തിലുണ്ട്. തെളിവുകൾ നശിപ്പിക്കപ്പെടാനും അത് ടാമ്പർ ചെയ്യാനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ആ കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കണ്ണൂർ കോടതിയിൽ ഒരു ഹർജി നൽകുകയും അതിൽ ഇന്നിപ്പോൾ വാദം പൂർത്തിയാവുകയും December 3 വിധി പറയാനിരിക്കുകയുമാണ്. അതിനിടയിലാണ് വളരെ സുപ്രധാനമായൊരു നീക്കം ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നീതി തേടി ഉണ്ടായിരിക്കുന്നത്. അത് CBI അന്വേഷണം. കാരണം സംസ്ഥാന പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ, പിണറായി വിജയന്റെ സർക്കാരിന് കീഴിലുള്ള ഒരു പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ നീതി കിട്ടില്ല എന്ന് ആ കുടുംബത്തിന് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, CBI അന്വേഷണം ഇതിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്.